ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം നാനാസ് വ്ളോഗിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് അടിപൊളി റീഫ്രഷിംഗ് ഡ്രിങ്ക് ആയിട്ടാണ് കേട്ടോ ഇത് വാട്ടർ മെലോൺ വെച്ച് ചെയ്തെടുക്കുന്ന രണ്ട് ഡ്രിങ്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമില്ല വത്തക്ക അതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ട് കുരുവെല്ലാം കളഞ്ഞ് മാറ്റി വെക്കണം എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഇഞ്ചിയാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് ഒരു വലിയ ചെറുനാരങ്ങയുടെ നീരാണ് കുരുവൊന്നും ഇല്ലാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു മിനിറ്റോളം നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ അടിച്ചെടുക്കണം കേട്ടോ കാരണം നമ്മൾ ഇഞ്ചി എല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടുന്നവരെ അടിച്ചെടുക്കണം ഇനി നമുക്കിതൊരു സ്ട്രെയിനറിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം ഇപ്പതാ നമ്മുടെ ഒരു ജ്യൂസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊരു പുതിനയില വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഡ്രിങ്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ഒരു ഹാഫ് ഗ്ലാസ്സോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി ഹാഫ് ഗ്ലാസ് നമ്മൾ സോഡ വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത് പ്ലെയിൻ സോഡയാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇനി നമുക്കൊരു പുതിനയില വെച്ച് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇപ്പതാ നമ്മുടെ അടിപൊളി റീഫ്രഷിംഗ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും അസ്സലാമു അലൈക്കും